എല്ലാവർക്കും സി എസ് എക്സാം സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ മറ്റു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ സംബന്ധം ഇവിടെ കൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും സന്തോഷം തരുന്ന ഒരു വാർത്തയും അതേമാതിരി തന്നെ ഒരു നിരാശ തരുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഇനി കൂടെ നോക്കാൻ പോകുന്നത്. അതായത് ഒരു ഹാപ്പി ന്യൂസും ഒരു സാഡ് ന്യൂസും ആണ് നമ്മൾ ഇനി കൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കടക്കാം. വീട്ടിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് പ്രധാന ബെല്ലൈക്കൺ കൂടി ഒന്ന് എണ്ണപ്പിൾ വയ്ക്കുക. അന്ന് മാത്രമേ നമ്മൾ അടുത്തോട്ടം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ സംബന്ധം ഇനി കൂടെ നോക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഹാപ്പി ന്യൂസും അതേമാതിരി സാഡ് ന്യൂസ് ആണെന്ന് പറഞ്ഞു. അപ്പോ ഹാപ്പി ന്യൂസിലേക്ക് നമുക്ക് ആദ്യം തന്നെ കടക്കാം. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഹാപ്പി തരുന്ന ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മ മഞ്ഞപ്പട മഞ്ഞപ്പടയ്ക്ക് മറ്റൊരു അവാർഡും കൂടി തേടിയെത്തിയിരിക്കുകയാണ്. അതായത് നമ്മുടെ ഈ അവാർഡ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സ്പോർട്സ് ഓണർ അവാർഡ് ഫോർ ബെസ്റ്റ് ഫാൻ ക്ലബ് ഓഫ് ദി ഇയർ എന്നാണ് ഈ അവാർഡിന്റെ പേര്. ഈ അവാർഡാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മ മഞ്ഞപ്പടയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള വോട്ടിംഗും കാര്യങ്ങളൊക്കെ ട്വിറ്ററിൽ നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ. അപ്പൊ ഇന്നാണ് റിസൾട്ട് വന്നത്. അതിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് വിജയിച്ചത്. നമ്മുടെ ഈ കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാറ്റഗറിയിൽ കോൺടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്ന വേറെ നിരവധി അധികം കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ ഫ്രാഞ്ചൈസ് ആയ മുംബൈ ഇന്ത്യൻസിന്റെ ഫാൻ ക്ലബായ എം ഐ പട്ലാനും അതേമാതിരി തന്നെ ബ്ലൂ പിൽഗ്രിം ഇന്ത്യൻ ദേശീയ ടീമിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ബ്ലൂ പിൽഗ്രിംസും അതേമാതിരി തന്നെ ഭാരത് ആർമിയും ഒക്കെ ഈ മത്സരത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ. പക്ഷെ ആ ഒരു ഡെഫിനറ്റ്ലി ആ ഒരു റിസൾട്ടിന്റെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു ആ ഒരു വോട്ടിംഗ് രീതിയിൽ നമ്മളാണ് ജയിച്ചത്, അല്ലെങ്കിൽ വോട്ടിംഗ് റൈറ്റ് കോമ്പറ്റീഷനിൽ നമ്മളാണ് ജയിച്ചത്. ഇത് മൂന്ന് വർഷത്തിന്റെ ഉള്ളിൽ, തുടർച്ചയായി മൂന്ന് വർഷത്തിൽ രണ്ടാം തവണയാണ് ഈ അവാർഡ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നതെന്നും കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മ മഞ്ഞപ്പട അത് രണ്ടാം തവണയാണ് ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നത് തുടർച്ചയായ മൂന്ന് വർഷത്തിന്റെ ഉള്ളില്. അപ്പൊ ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചോളം വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഇത് ശരിക്കും നമ്മൾ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും അച്ചീവ്മെന്റ് ആണ്. നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു അവാർഡ് നമ്മുടെ ഫാൻ ക്ലബിന് കിട്ടിയത്. എന്തായാലും ഇതെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണ്. അപ്പൊ ഇനി നമ്മുടെ നിരാശ വാർത്തയിലോട്ട് പോവാം. നിരാശ വാർത്ത ഒന്നുമല്ല, ഇതിപ്പോഴും കൺഫേംഡ് ആയിട്ടൊന്നുമില്ല, പക്ഷേ നമുക്ക് ഇപ്പോൾ ചെറിയൊരു റൂമേഴ്സുകൾ വരുന്നുണ്ട്, അതേമാതിരി തന്നെ ചെറിയ രീതിയിൽ കൺഫേം ആവുന്ന ചെറിയ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ന്യൂസും ഇവിടെ പറയുന്നത്. ഒരു ശരിക്കും സാഡ് ന്യൂസ് തന്നെയാണ്. ഇപ്പോഴും നിങ്ങളെ ഒരു രീതിയിലും ഈ ന്യൂസ് കൺഫേം ചെയ്യേണ്ട, ജസ്റ്റ് ഒരു റൂമർ ആയിട്ടാണ് ഇപ്പോഴും കൺസിഡർ ചെയ്താൽ മതി. എന്നാലും നമുക്ക് എന്താ ന്യൂസ് എന്നൊന്ന് പറയാം. ന്യൂസ് മറ്റൊന്നല്ല, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി യുവ മിഡ്ഫീൽഡറായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ അഞ്ചാം സീസണിലെ ഏറ്റവും വലിയ കണ്ടെത്തലായ സഹൽ അബ്ദുൾ സമദ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റൊരു ക്ലബിലേക്ക് പോകുന്നു എന്നുള്ള റൂമേഴ്സുകളും റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അത് പക്ഷേ ഒരു ഐ എസ് എൽ ക്ലബല്ല, വേറൊരു വിദേശ ലീഗ് ക്ലബിലേക്ക് സഹൽ പോകുന്നു എന്നാണ് നമുക്ക് റൂമേഴ്സുകൾ വരുന്നത്, അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും ഇത് പൂർണ്ണമായിട്ട് കൺഫേം ചെയ്യേണ്ട, ഇതിനെ കുറിച്ചൊരു പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഒരു റിപ്പോർട്ട് ഇട്ട് ഞാൻ എന്തെങ്കിലും കൺഫേം ചെയ്യുന്നതായിരിക്കും, ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ സഹൽ അബ്ദുൾ സമദ് നമ്മുടെ ഇന്ത്യൻ ഓസിലിനെ നമ്മുടെ യു എ ഇ ഫസ്റ്റ് ഡിവിഷൻ ലീഗിലത്തെ ക്ലബ്ബുകളൊക്കെ, അതായത് അറേബ്യൻ ഗൾഫ് ലീഗിലത്തെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബുകളൊക്കെ ഈ താരം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായ സഹൽ അബ്ദുൾ സമദിനെ നോട്ടിട്ടിട്ടുണ്ടെന്നാണ്. അദ്ദേഹത്തിനെ അടുത്ത സീസണിലേക്ക് എത്തിക്കാനുള്ള ഒരു മുന്നൊരുക്കങ്ങളൊക്കെ യു എ ഇ ക്ലബ്ബുകൾ നോക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല, ചെറിയ രീതിയിൽ കൺഫേം അല്ല, ഒരു സത്യമാണുള്ള ഒരു പോസിബിലിറ്റി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ന്യൂസ് കിട്ടിയോണ്ടാണ് നമ്മൾ ഇതിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഞാൻ ഒന്നുകൂടി പറയുന്നത് ഒരു റൂമറായിട്ട് ജസ്റ്റ് കൺസിഡർ ചെയ്താൽ മതി. മേ ബി അദ്ദേഹത്തിന്റെ കരിയറിൽ അങ്ങനെ ഒരു ഓഫർ കിട്ടുകയാണെങ്കിൽ അദ്ദേഹം പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം പോകണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും പോകണം, അത് അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പൊ എന്തായാലും നമുക്ക് അതിനെ കുറിച്ചിട്ട് കണ്ടറിയാം. കൂടുതൽ ഐ എസ് എൽ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കും ആയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ കാണാം. അവർക്കും ദിസ് ഇസ് അബ്ദുൾ സൈനിങ് ഓഫ്.